നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യത്തിനെതിരെ എന്ത് ആക്രമണമുണ്ടായാലും തന്ത്രപരമായി നീങ്ങുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അവിടെയാണ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദ് വ്യത്യസ്തമാകുന്നതും. മൊസാദിൻ്റെ പ്രവർത്തനങ്ങൾ ലോകത്തെല്ലാ രാജ്യങ്ങളിലുമുണ്ട്. 102 പൗരന്മാരെ രക്ഷിക്കാനായി ഒരിക്കൽ മൊസാദ് തകർത്തെറിഞ്ഞത് 30 പോർവിമാനങ്ങൾ. അത് വല്ലാത്തൊരു കഥയാണ്. തങ്ങളുടെ 200 പൗരന്മാർ ഇപ്പോഴും ഹമാസിൻ്റെ പക്കൽ ബന്ദികളായി തുടരുന്നു. ഹമാസ് ബന്ദികളാക്കിയ 200 ഇസ്രായേൽ പൗരരെ രക്ഷിക്കാനായി എന്ത് നടപടിക്കാണ് ഇനി ഇസ്രായേൽ മുതിരുക? അതിനിടയിൽ ചില വാർത്തകൾ പുറത്തുവരുന്നു. പ്രത്യേക കമാൻഡോ സംഘങ്ങൾ ഇപ്പോൾ ഗാസ കരയിലെത്തി. അവർ ഹമാസിൻ്റെ തുരങ്കങ്ങൾ തേടി തങ്ങളുടെ ദൗത്യം ആരംഭിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 7 ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് ഭീകരർ അന്ന് ഇസ്രായേലിൽ നടത്തിയത് കൊടും ക്രൂരത. ആ ഭീകരന്മാരെയും അതിന് പിന്നിലുള്ളവരെയും വെറുതെ വിടില്ല, വധിച്ചു കളയും എന്ന് ഇസ്രായേൽ ശപഥം ചെയ്തിരിക്കുന്നു. അതിനുവേണ്ടി ഒരു പ്രത്യേക കമാൻഡോ സംഘത്തിന് രൂപവും കൊടുത്തു. 1976 ജൂൺ 27, അത്ര പെട്ടെന്നൊന്നും ലോകം ആ ദിവസം മറക്കില്ല. ഇസ്രായേലിലെ ടെല്ലവീവിൽ നിന്ന് എയർ ഫ്രാൻസിൻ്റെ എയർബസ് അന്ന് പാരീസിലേക്ക് പറക്കുന്നു. 246 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഗ്രീസിലെ ഏതൻസിൽ നിന്ന് 58 യാത്രികർ കൂടി വിമാനത്തിനുള്ളിലേക്ക് കയറി. ഏതൊരു സാധാരണ യാത്രയും പോലെ യാത്രക്കാർ വളരെ സന്തോഷത്തിൽ. എന്നാൽ പിന്നീട് ലോകചരിത്രത്തിൻ്റെ ഭാഗമായ ആ വിമാനയാത്രയുടെ കഥയാണ് ഇന്നും മൊസാദ് എന്ന ചാരസംഘടനയുടെ മാറ്റു വർദ്ധിപ്പിച്ചത്. ലോകം ഇസ്രായേലിലെ മൊസാദിനെ തിരയാൻ തുടങ്ങിയത് ആ ഒരൊറ്റ സംഭവത്തിന് പിന്നാലെ. അവിശ്വസനീയമായ ഒരു രക്ഷാദൗത്യത്തിൻ്റെ കഥയാണ് ഓപ്പറേഷൻ എൻഡബേ. എൻഡബേ റെയ്ഡ് അഥവാ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന് ആ ഓപ്പറേഷൻ പിന്നീട് അറിയപ്പെട്ടു. ടെല്ലവീവിൽ നിന്ന് വിമാനത്തിൽ കയറിയ 58 യാത്രക്കാരിൽ 4 പേരുടെ ലക്ഷ്യം വേറെ. പറന്നുയർന്ന് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ യാത്രക്കാർ അവരുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞു. ആ 4 പേരിൽ ഒരു സ്ത്രീ പെട്ടെന്ന് എഴുന്നേറ്റു. കയ്യിലുണ്ടായിരുന്ന തോക്കുയർത്തി എല്ലാവരോടും നിശബ്ദരാകൂ എന്ന കൽപ്പന. തൊട്ടു പിന്നാലെ 3 പുരുഷന്മാർ. തങ്ങൾ വിമാനം റാഞ്ചുകയാണെന്നും നിങ്ങൾ ബഹളമുണ്ടാക്കരുത് എന്നും റാഞ്ചികൾ യാത്രക്കാരോട് ആവശ്യപ്പെടുന്നു. 3 പുരുഷന്മാരിൽ 2 പേർ കോക്പിറ്റിലേക്ക് പാഞ്ഞു ചെല്ലുന്നു. അവർ പൈലറ്റുമാരെ ഭയപ്പെടുത്തി തങ്ങളുടെ വരുതിയിലാക്കി. പിന്നീട് ഹൈജാക്കർമാരിൽ ചിലർ കൂടി യാത്രക്കാരായി വിമാനത്തിനുള്ളിൽ കയറിപ്പറ്റിയിട്ടുണ്ട് എന്ന് മറ്റ് യാത്രക്കാർ തിരിച്ചറിഞ്ഞു. ഹൈജാക്കർമാരിൽ 3 പേർ പലസ്തീൻ വിഭജന സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ അംഗങ്ങൾ, മറ്റ് 2 പേർ വെസ്റ്റ് ജർമ്മനി റെവല്യൂഷണറി സെല്ലിൻ്റെ ഭാഗമായ ബ്രിഗിറ്റി കുൽമാൻ, വിൽഫ്രിഡ് റോസ് എന്നിവർ. തട്ടിയെടുത്ത വിമാനവുമായി അവർ നേരെ പറന്നത് ലിബിയയിലേക്ക്. അവിടെ ബെങ്കാസി എന്ന എയർപോർട്ടിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. യാത്രക്കാരുടെ കൂട്ടത്തിൽ വൈദ്യസഹായത്തിന് അഭ്യർത്ഥിച്ച ഒരു സ്ത്രീയെ വിമാനത്തിൽ നിന്ന് റാഞ്ചികൾ ഇറക്കിവിട്ടു. പ്രശ്നം അതീവ സങ്കീർണമാണ്, യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് ലോകത്തെ ധരിപ്പിക്കുകയായിരുന്നു റാഞ്ചികളുടെ ലക്ഷ്യം. ഈ വിവരം പെട്ടെന്ന് ഇസ്രായേലിലുമെത്തി. ബെങ്കാസിയിൽ നിന്ന് വിമാനം പെട്ടെന്ന് പറന്നുയർന്നു. ഉഗാണ്ടയുടെ തലസ്ഥാനമായ എൻഡബയിലേക്കാണ് ആ വിമാനം ലക്ഷ്യം വെച്ചത്. യാതൊരുവിധ വികസനവും എത്തിനോക്കാത്ത ഉഗാണ്ടയുടെ തലസ്ഥാനം. എൻഡബയിൽ വിമാനമെത്തി തൊട്ടു പിന്നാലെ 3 ഹൈജാക്കർമാർ കൂടി ഇവരുടെ സംഘത്തിൽ ചേർന്നു. ഇവർ എല്ലാവരും ചേർന്ന് ബന്ദികളാക്കിയ യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് താഴേക്കിറക്കി. വിമാനത്താവളത്തിലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു പഴയ ടെർമിനൽ. ഈ ടെർമിനലിനകത്തേക്ക് ബന്ദികളാക്കപ്പെട്ട യാത്രക്കാരെ തോക്കു ചൂണ്ടി അവർ കൂട്ടിക്കൊണ്ടുപോയി. ഈ ബന്ദികളെ കണ്ടില്ല എന്ന് നടിച്ചു. ഇദിയമീൻ അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു റാഞ്ചൽ. തങ്ങളുടെ പ്രസിഡന്റിൻ്റെ ഒത്താശയോടെയുള്ള ഈ വിമാന റാഞ്ചലിന് ഒരു തരത്തിൽ പട്ടാളക്കാരും പോലീസുകാരുമൊക്കെ അകമ്പടി സേവിക്കുന്ന അപൂർവ കാഴ്ച. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഉഗാണ്ടയുടെ ഏകാധിപതി ഇദിയമീൻ്റെ തനിനിറം യാത്രക്കാർക്ക് ബോധ്യമായി. നിങ്ങൾ നല്ലവരായിരിക്കാം, പക്ഷേ നിങ്ങളുടെ രാജ്യം അങ്ങനെയല്ല. ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ചാൽ ഇവിടെ ആർക്കും ഒരു അസൗകര്യവും ഉണ്ടാവില്ല, മറിച്ച് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്കാവശ്യമായ ഭക്ഷണവും മരുന്നുമൊക്കെ ഞങ്ങൾ എത്തിച്ചു നൽകും. ഇനി സംസാരിക്കാനുള്ളത് നിങ്ങളുടെ സർക്കാരിനോട്. ഇതായിരുന്നു ഇദിയമീൻ്റെ വാക്കുകൾ. ഹൈജാക്കർമാർ തങ്ങളുടെ ആവശ്യം ഇസ്രായേലിന് മുന്നിൽ വെച്ചു.
ബന്ദികളെ വെറുതെ വിടാം. പക്ഷേ ഇസ്രായേലിൻ്റെ തടവിലുള്ള തങ്ങളുടെ സംഘത്തിലെ 40 ഭീകരന്മാരെയും മറ്റ് രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്ന 13 പേരെയും വിട്ടയക്കണം. അതിനും പുറമെ 5 മില്യൺ US ഡോളർ മോചനദ്രവ്യമായി തങ്ങൾക്ക് നൽകണം എന്ന് ഹൈജാക്കർമാരുടെ ആവശ്യം. 48 മണിക്കൂറിനുള്ളിൽ അത് സംഭവിച്ചില്ല എങ്കിൽ ബന്ദികൾ ഓരോരുത്തരെയായി ഞങ്ങൾ വധിക്കുമെന്ന ഭയപ്പെടുത്തൽ. പിന്നീട് ബന്ദികളെ 2 സംഘങ്ങളായി ഹൈജാക്കർമാർ തിരിച്ചു. ഒരു സംഘത്തിൽ ഇസ്രായേൽ പൗരന്മാരെല്ലാം, മറുസംഘത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ബന്ദികൾ. ഇസഹാക്ക് റാബിനായിരുന്നു അന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി. ഭീകരരുടെ ആവശ്യങ്ങൾക്ക് താൻ വഴങ്ങില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇസ്രായേൽ ഒരിക്കലും ശത്രുക്കളുടെ മുന്നിൽ മുട്ടുതാഴ്ത്തില്ല എന്നതായിരുന്നു അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലപാട്. എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ഇസ്രായേൽ സർക്കാരിൻ്റെ ക്യാബിനറ്റ് അടിയന്തര യോഗം ചേർന്നു. പ്രതിരോധ മന്ത്രി ഷിമോൺ പെരേസും ഈ യോഗത്തിലുണ്ട്. ബന്ദികളുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ് പ്രതിരോധമന്ത്രി പ്രകടിപ്പിച്ചത്. തീവ്രവാദികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഇസ്രായേലിനെക്കുറിച്ച് അത് ലോകത്തിൽ ഒരു തെറ്റായ സന്ദേശം പരക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇസ്രായേൽ കരുത്തുറ്റ ഒരു തീരുമാനം ഇവിടെ കൈക്കൊള്ളണം. അത് ലോകത്തിനു മുന്നിൽ നമ്മൾ കൃത്യമായി കാട്ടിക്കൊടുക്കണം. ഒടുവിൽ ജൂൺ 30 ഇസ്രായേലുകാരല്ലാത്ത 40 ബന്ദികളെ മോചിപ്പിക്കാൻ തീവ്രവാദികൾ സമ്മതിച്ചു. രോഗികളും കുഞ്ഞുങ്ങളും അമ്മമാരും അടങ്ങിയ 48 അംഗങ്ങൾ. ജൂലൈ 1 ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇസ്രായേൽ അറിയിക്കുന്നു. തുടർന്ന് ജൂലൈ 4 ഭീകരവാദികൾ ഇസ്രായേലിന് സമയം അനുവദിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായി 100 ബന്ദികളെ കൂടി പിന്നീട് തീവ്രവാദികൾ മോചിപ്പിച്ചു. ബാക്കിയുള്ളത് 106 ബന്ദികൾ. 84 ഇസ്രായേലുകാരും ചെറുപ്പക്കാരായ 10 ഫ്രഞ്ച് യാത്രക്കാരുമായിരുന്നു ബന്ദികളായി ബാക്കിയുണ്ടായിരുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 12 ജീവനക്കാരെയും തീവ്രവാദികൾ മോചിപ്പിച്ചു. പക്ഷേ അവർ പോകാൻ വിസമ്മതിച്ചു. തങ്ങളുടെ വിമാനത്തിലെ യാത്രക്കാർ സുരക്ഷിതരായി കഴിയാത്തിടത്തോളം കാലം തങ്ങൾക്ക് രക്ഷപ്പെടേണ്ട എന്ന് ജീവനക്കാർ നിലപാടെടുത്തു. തങ്ങളുടെ വിമാനത്തിലെ യാത്രക്കാരെയാണ് ബന്ദികളായി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഉപേക്ഷിച്ചു പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാടാണ് വിമാനത്തിലെ ജീവനക്കാർ കൈക്കൊണ്ടത്. ജൂലൈ 4 തൊട്ടടുത്ത്, അധിക നേരമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഏതു തരത്തിൽ നീങ്ങും എന്ന് ലോകം ഉറ്റുനോക്കുന്നു. തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ മുൻ പ്രതിരോധ വിദഗ്ധനായ ബറൂച്ച ബെർലേവിൻ്റെ സഹായം തേടുന്നു. വർഷങ്ങളായി ബറൂച്ചയ്ക്ക് ഇദിയമീനുമായി അടുപ്പമുണ്ട്. ആ അടുപ്പം ഉപയോഗിച്ച് ഇദിയമീനെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി കരുതി. ആദ്യ ഫോൺ വിളിയിൽ തന്നെ താൻ സഹകരിക്കില്ല എന്ന നിലപാടാണ് ഇദിയമീൻ കൈക്കൊണ്ടത്. തുടർന്ന് അമേരിക്കയുമായി ഇസ്രായേൽ ബന്ധപ്പെട്ടു. അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റായ സാദത്തിനോട് ഒരു സഹായ അഭ്യർത്ഥന അമേരിക്ക വഴി നടത്തുക, അതായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. സാദത്ത് പക്ഷേ കൈയൊഴിഞ്ഞു. ഇദിയമീനോട് താൻ സഹായം ചോദിച്ചാലും അയാൾ സഹായിക്കില്ല. ലോകത്തിനു മുന്നിൽ ഇസ്രായേൽ സമാധാന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ രാജ്യത്തിനുള്ളിൽ സംഭവിക്കുന്നത് മറ്റൊന്നായിരുന്നു. എന്നാൽ ഇസ്രായേൽ രാജ്യത്ത് സംഭവിക്കുന്നത് മറ്റൊന്ന്. രാജ്യത്ത് ഏറ്റവും ശക്തമായ കമാൻഡോ ഓപ്പറേഷനുകൾക്ക് സജ്ജമായ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റായ സൈരത്ത് മത്കലിൻ്റെ തലവൻ ലെഫ്റ്റനന്റ് കേണൽ യോദാതിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി സംസാരിക്കുകയായിരുന്നു രഹസ്യമായി. ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് യോദാതിൻ നെതന്യാഹു. സൈനിക നടപടിയിൽ ഇസ്രായേലിന് പൂർണ്ണമായി വിജയിക്കാനാകുമെന്നും ലോകത്തിനു മുന്നിൽ നമ്മൾ തൻ്റെയിടത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുമെന്നും യോദാതൻ അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. യോദാതൻ നെതന്യാഹു നൽകിയ ആത്മവിശ്വാസമാണ് പിന്നീട് പ്രതിരോധമന്ത്രിയെ ഒരു ദൗത്യത്തിന് പ്രേരിപ്പിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയും യോദാതനും മാത്രം പറഞ്ഞ ഒരു രഹസ്യ ഓപ്പറേഷൻ പിന്നീട് നടന്നു. അത് ലോകം ശ്വാസമടച്ച് കേട്ടിരുന്ന കഥയാണ്. ഇസ്രായേലിൽ നിന്ന് ഏകദേശം 3300 കിലോമീറ്ററുകൾ അകലെയാണ് ഉഗാണ്ടയിലെ എൻ്റെബെ. ആകാശമാർഗം അവലംബിച്ചുള്ള ഒരു സൈനിക ദൗത്യം മാത്രമേ അവിടെ വിജയിക്കൂ. ജൂലൈ 4 ഉച്ചയ്ക്ക് 2 മണിവരെ മാത്രമാണ് തീവ്രവാദികൾ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമയം. ഇസ്രായേൽ ഉണർന്നു പ്രവർത്തിച്ചു. ഒരു വശത്ത് ബന്ദികളെ രക്ഷിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങൾ ഇസ്രായേൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു. ഇസ്രായേൽ അമേരിക്കയുടെ സഹായം തേടുന്നതും മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്ന വാർത്തകളുമൊക്കെ അന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു. പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും മുന്നിൽ യോദാതൻ അന്ന് ഒരു വ്യവസ്ഥ വെച്ചു.
രാജ്യത്തെ ഏറ്റവും മിടുക്കരായ 100 സൈനികരെ തന്റെ യൂണിറ്റിലേക്ക് വിട്ടു നൽകണം. പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ അതിവേഗ പരിശീലനം ആരംഭിക്കുന്നു. എല്ലാം രഹസ്യ സംഗേതത്തിൽ. എന്നാൽ സൈനിക നടപടിയിലേക്ക് പൂർണ്ണമായി പോകാൻ അപ്പോഴും പ്രധാനമന്ത്രി ഇസഹാക്ക് റാബിൻ ഭയപ്പെട്ടിരുന്നു. ഏതെങ്കിലും വിധത്തിൽ ഒരു പാളിച്ച സംഭവിച്ചാൽ അത് ഇസ്രയേലിന് സമ്മാനിക്കുന്ന പരിക്ക് ചില്ലറയായിരിക്കില്ല. എന്നാൽ അപ്രതീക്ഷിതമായി ഇസ്രയേലിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ഒരുമിക്കുന്നു. അന്ന് എൻ്റെബെ വിമാനത്താവളം പണിതത് ഒരു ഇസ്രയേൽ കമ്പനി. അവരുമായി ടാസ്ക് ഫോഴ്സ് ബന്ധപ്പെടുന്നു. വിമാനത്താവളത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ഈ ടാസ്ക് ഫോഴ്സിന് ആ കമ്പനി രഹസ്യമായി മണിക്കൂറുകൾക്കുള്ളിൽ കൈമാറി. ഭീകരർ വിട്ടയച്ച ബന്ദികളിലൊരാൾ ഒരുപാട് നിർണായകമായ വിവരങ്ങൾ ഇസ്രയേലിന് കൈമാറി. ഇതോടെ എൻ്റെബെ വിമാനത്താവളത്തിൻ്റെ പൂർണ്ണമായ ഘടന ഇസ്രയേലികൾക്ക് മനസ്സിലായി. എത്ര ഭീകരരുണ്ട്, അവർ ഏതൊക്കെ ഇടങ്ങളിൽ കാവൽ നിൽക്കുന്നു എന്നതിൻ്റെ വിശദമായ ഒരു രൂപരേഖ ഇസ്രയേൽ ടാസ്ക് ഫോഴ്സ് തയ്യാറാക്കി. എന്നാൽ ഇസ്രയേലും ഉഗാണ്ടയും തമ്മിലുള്ള ദൂരം അതായിരുന്നു പ്രധാന വെല്ലുവിളി. അക്കാലത്ത് ഹെർക്കുലീസ് വിമാനങ്ങളാണ് സാധാരണ ഇത്തരം ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാറ്. എന്നാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന കാരണത്താൽ തന്നെ വഴിയിൽ വച്ച് ഇന്ധനം നിറയ്ക്കണം. മറ്റ് രാജ്യങ്ങളിലിറങ്ങി ഇന്ധനം നിറയ്ക്കാൻ ശ്രമിച്ചാൽ അത് ഉഗാണ്ടയറിയും. ഇസ്രയേലിനോട് അനുഭാവമുള്ള ചില രാഷ്ട്രങ്ങൾ അന്നുണ്ട്. എങ്കിലും ഇദിയമീനെ പൊതുവെ രാജ്യങ്ങൾക്ക് ഭയമാണ്. അതുകൊണ്ട് തന്നെ ഇദിയമീൻ്റെ ശത്രുവാകാൻ ഒരു രാജ്യവും ആഗ്രഹിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടൻ്റെ ഇൻ്റലിജൻസ് ഏജൻസി M16 തലവനായ സർ മോറീസ് ഓൾഡ്ഫീൽഡ് ഇസ്രായേലിനെ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. കെനിയയിൽ വിമാനമിറക്കി രഹസ്യമായി ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമൊരുക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായ വാഗ്ദാനം. തുടർന്ന് മൊസാദ് ചില രഹസ്യ നീക്കങ്ങളിലൂടെ കെനിയൻ ഭരണാധികാരികളുമായി കാര്യങ്ങൾ സംസാരിച്ചു. ഒടുവിൽ കെനിയൻ ഭരണാധികാരി പച്ചക്കൊടി വീശിയതോടെ കെനിയയിൽ നിന്ന് ആ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള അവസരമൊരുങ്ങി. അങ്ങേയറ്റം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു ഓപ്പറേഷൻ, അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ദൗത്യം. ഉഗാണ്ടയിലെ കെനിയൻ എംബസി അധികൃതർക്ക് എവിടെ നിന്നോ ഈ ഓപ്പറേഷനെക്കുറിച്ച് ചില രഹസ്യങ്ങൾ ചോർന്നു കിട്ടി. എന്നാൽ ഉഗാണ്ടയിലെ ഭരണാധികാരികൾ അത് പുച്ഛിച്ച് പരിഹസിച്ച് തള്ളി. ഇസ്രയേലിൽ നിന്ന് 3,300 കിലോമീറ്ററുകൾ താണ്ടി ഒരു സൈന്യവിഭാഗം ഉഗാണ്ടയിലെത്തുമെന്നോ, വെറും മടയത്തരം എന്നു പറഞ്ഞ് അന്നേ അവരത് പുച്ഛിച്ച് തള്ളി. രാത്രിയിൽ എൻ്റെബെ വിമാനത്താവളത്തിലെത്താനായിരുന്നു ദൗത്യസംഘത്തിൻ്റെ പദ്ധതി. രാത്രിയിൽ വെളിച്ചക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ വെളിച്ചക്കുറവിൽ വിമാനമിറക്കാൻ കഴിവുള്ള പൈലറ്റുമാരെ പ്രത്യേകം ഇതിനായി നിയോഗിച്ചു. അവർക്ക് വേണ്ട പരിശീലനങ്ങളും മണിക്കൂറുകൾക്കുള്ളിൽ നൽകി. ഒടുവിൽ 1976 ജൂലൈ 3 ഉച്ചയ്ക്ക് 1:20 ഇസ്രയേൽ ഉറ്റുനോക്കിയ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന തങ്ങളുടെ ദൗത്യം ആരംഭിക്കുന്നു. 4 ഹെർക്കുലീസ് വിമാനങ്ങളും 2 ബോയിംഗ് വിമാനങ്ങളും ഉഗാണ്ട ലക്ഷ്യമാക്കി പറന്നുയർന്നു. എൻ്റെബെ വിമാനത്താവളത്തിലേക്ക് പറന്ന ഈ 6 വിമാനങ്ങളും പതിവിൽ കൂടുതൽ താഴ്ന്നു പറന്നു. മറ്റു രാജ്യങ്ങളുടെ റഡാറുകളിൽ പെടരുത് എന്നവർക്ക് നിശ്ചയമുണ്ട്. എൻ്റെബെ ലക്ഷ്യമാക്കി ഇസ്രയേലിൻ്റെ വിമാനങ്ങൾ പറന്നുയർന്നതിനു ശേഷം മാത്രമാണ് ക്യാബിനറ്റിലെ മറ്റംഗങ്ങളോട് പോലും പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. അതുവരെ അതീവ രഹസ്യമായി സൂക്ഷിച്ചത് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും മാത്രം. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഹോദരൻ യോനാഥൻ നെതന്യാഹുവാണ് തണ്ടർബോൾട്ടിൻ്റെ തലവൻ. അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെയും കരുത്തിൻ്റെയും മുന്നിൽ ആ രാജ്യം ഇന്നും നമിക്കുന്നു. എന്നാൽ ഓപ്പറേഷൻ തണ്ടർബോൾട്ടിനെ വ്യത്യസ്തമാക്കിയത് ഇസ്രായേലിൻ്റെ കൂർമ്മബുദ്ധി. അവർ വിമാനങ്ങളിലേക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളുമൊക്കെ നിറയ്ക്കുന്നതിനിടയിൽ 2 വാഹനങ്ങൾ കൂടി അതിലേക്ക് കടത്തി. ഇദിയമീൻ്റെ കാറിനോട് സാദൃശ്യമുള്ള ഒരു കറുത്ത കാർ. ഇദിയമീൻ ഉപയോഗിച്ചിരുന്ന കാറിൻ്റെ മുഴുവൻ ഡിസൈനും അവർ സ്വന്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ. തുടർന്ന് അതീവ രഹസ്യമായി ഇദിയമീൻ്റെ കാറിനോട് സാദൃശ്യമുള്ള മറ്റൊരു കാറിന് അവർ രൂപകൽപ്പനയും കൊടുത്തു. ഈജിപ്ത്, സുഡാൻ, സൊമാലിയ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ആ രാജ്യങ്ങളുടെ റഡാറുകളിൽ പെടാതെ അവർ യാത്ര തുടർന്നു. ചെങ്കടലിന് കുറുകെ സഞ്ചരിച്ച് എത്യോപ്യ വഴി സൊമാലിയയിലൂടെ നൈറോബിയിലെത്തി. ഈ സമയമത്രയും ഒരൊറ്റ റഡാറിൽ പോലും ഈ വിമാനങ്ങൾ പതിഞ്ഞില്ല. അത്രയേറെ താഴ്ത്തിയാണ് പൈലറ്റുമാർ അതിസാഹസികമായി വിമാനങ്ങൾ പറത്തിയത്. ഒടുവിൽ വിക്ടോറിയ തടാകത്തിന് മുകളിലൂടെ പറന്ന് എൻ്റെബെ വിമാനത്താവളത്തിന് മുകളിലെത്തി. എന്നാൽ പൈലറ്റുമാർക്ക് ഒരാശങ്ക,
ആ രാത്രിയിൽ വിമാനത്താവളത്തിൽ നിറയെ വിളക്കുകൾ തെളിഞ്ഞിരുന്നു. രാത്രി 11 മണിക്ക് ഹെർക്കുലീസ് വിമാനം 1 എൻഡബിയുടെ റൺവേയിൽ ഇറങ്ങി. 7 മണിക്കൂർ 40 മിനിറ്റുകൾ പിന്നിട്ടാണ് ഇസ്രായേലിൽ നിന്ന് ആ സംഘം ഉഗാണ്ടയിലെത്തിയത്. ആദ്യം ഇറങ്ങിയത് ഹെർക്കുലീസ് വിമാനം തന്നെ. തൊട്ടു പിന്നാലെ 3 ഹെർക്കുലീസ് വിമാനങ്ങളും 2 ബോയിംഗ് വിമാനങ്ങളും റൺവേയിൽ ഇറങ്ങി. തീവ്രവാദികൾ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത് പഴയ ടെർമിനലിൽ, വിമാനമിറക്കിയത് പുതിയ ടെർമിനലിൽ. പുതിയ ടെർമിനലിൽ നിന്ന് പഴയ ടെർമിനലിലേക്ക് ദൂരം കുറച്ചധികം. വിമാനത്തിൽ കരുതിയ കറുത്ത മേഴ്സിഡസ് കാറും തൊട്ടു പിന്നാലെ 2 ലാൻഡ് റോവറുകളും വിമാനത്താവളത്തിനുള്ളിലേക്ക് വിമാനത്തിൽ നിന്ന് അവരിറക്കി. യോദാതൻ നെതന്യാഹുവും സംഘവും പഴയ ടെർമിനലിലേക്ക് യാത്ര തിരിച്ചു. തങ്ങൾ ഉഗാണ്ടൻ സൈന്യമാണ്, അപ്രതീക്ഷിതമായി ബന്ദികളെ സന്ദർശിക്കാൻ ഇദിയമീൻ എത്തുന്നു എന്ന മട്ടിലായിരുന്നു ദൗത്യസംഘം അവിടെ ഇറങ്ങിയത്. പുതിയ ടെർമിനലിൽ കാവൽ നിന്നിരുന്ന പട്ടാളക്കാരും പോലീസുകാരുമൊക്കെ ഇദിയമീൻ്റെ വാഹനം കണ്ട് സല്യൂട്ട് അടിച്ച് ബഹുമാനത്തോടെ നിൽക്കുന്നു. എന്നാൽ പഴയ ടെർമിനലിലെത്തിയപ്പോൾ ഒരു ചെറിയ പ്രശ്നം. അവിടെ കാവൽ നിന്നിരുന്ന 2 പട്ടാളക്കാർക്ക് ഒരു വിശേഷാൽ വിവരമറിയാം. ഇദിയമീൻ 2 ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ കറുത്ത കാർ ഉപേക്ഷിച്ച് വെള്ളക്കാറിലേക്ക് മാറിയിരുന്നു. സംശയം തോന്നിയ കാവൽക്കാർ മുന്നിൽ വന്ന ഇദിയമീൻ്റെ കാറിനോട് നിർത്താൻ ആവശ്യപ്പെടുന്നു. തൽക്ഷണം തന്നെ സൈലൻസറുള്ള തോക്കുകൾ കൊണ്ട് ഈ കാവൽക്കാരെ വകവരുത്താൻ യോദ്ധാതൻ കൂട്ടത്തിലുള്ള കമാൻഡർമാരോട് ആവശ്യപ്പെട്ടു. അവർ തോക്കുകൾ കയ്യിലെടുക്കുന്നതിന് മുൻപ് തന്നെ പിന്നാലെ വന്ന വാഹനത്തിൽ നിന്ന് കമാൻഡോകൾ ഈ കാവൽക്കാരെ വെടിവെച്ച് വീഴ്ത്തി. അതാവട്ടെ സൈലൻസർ ഇല്ലാത്ത തോക്കുകളും. ഭീകരവാദികളും ഉഗാണ്ടൻ സൈന്യവുമൊക്കെ വെടിയൊച്ച കേട്ടു. അവർ പാഞ്ഞെടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ യോനാഥൻ എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ ഓടിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടു. ടെർമിനലിനകത്തേക്ക് പ്രവേശിച്ചതും ഞങ്ങൾ ഇസ്രായേലി സൈനികരാണ്, എല്ലാവരും താഴെ കിടക്കൂ എന്ന് സൈനികർ വിളിച്ചു പറഞ്ഞു. മെഗാഫോണിലൂടെ ഹീബ്രുവിലും ഇംഗ്ലീഷിലുമൊക്കെയാണ് ഇത്തരമൊരു അറിയിപ്പ് നൽകിയത്. ബന്ദികളെ പഴയ ടെർമിനലിൻ്റെ പ്രധാന മുറിയിലായിരുന്നു തടങ്കലിൽ വെച്ചിരുന്നത്. ഇസ്രായേൽ സൈനികരെ കണ്ടതോടെ ബന്ദികൾ നിലത്തേക്ക് കവിഴ്ന്നു കിടന്നു. ഭീകരന്മാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തുടങ്ങി. വെറും 6 മിനിറ്റുകൾ കൊണ്ട് 8 ഭീകരന്മാരെയും ഇസ്രായേൽ സൈന്യം വകവരുത്തുന്ന കാഴ്ച. വെടിവയ്പ്പിനിടെ 3 ബന്ദികൾ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് ശക്തമായ ആക്രമണമുണ്ടായത് ഉഗാണ്ടൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന്. അപകടം മനസ്സിലാക്കിയ യോനാഥൻ അതീവ സുരക്ഷയോടെ ബന്ദികളെ അത്രയും ബോയിംഗ് വിമാനത്തിലേക്ക് മാറ്റാൻ തൻ്റെ കൂടെയുള്ള കമാൻഡോകളോട് ആവശ്യപ്പെട്ടു. അവർ നൊടിയിടയ്ക്കുള്ളിൽ ബന്ദികളെ അത്രയും ബോയിംഗ് വിമാനത്തിനുള്ളിലാക്കി. പോരാട്ടം കനത്തതോടെ യോനാഥൻ്റെ ദൃഷ്ടിയിൽ ഒരപകടം. ഉഗാണ്ടൻ സൈന്യത്തിൻ്റെ 30 മിഗ് വിമാനങ്ങൾ ഇതാ തൊട്ടുമുന്നിൽ റൺവേക്കരികിൽ നിരന്നു കിടക്കുന്നു. ലാൻഡ് റോവറിൽ യഹൂദ് പരാഖ് എന്ന പോരാളി മിഗ് വിമാനങ്ങൾ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു. പിന്നീട് 11 വിമാനങ്ങളെ നിമിഷ നേരം കൊണ്ട് പരാഖ് ചാമ്പലാക്കുന്ന കാഴ്ചയാണ് ബാക്കിയുള്ള കമാൻഡോകൾ കണ്ടത്. അവിടെ കിടന്ന മിഗ് വിമാനങ്ങൾ അത്രയും അവർ ചാമ്പലാക്കി. എന്നാൽ ബന്ദികളെ സുരക്ഷിതമായി വിമാനത്തിനുള്ളിലേക്ക് മാറ്റിക്കൊണ്ടിരുന്ന യോനാഥൻ നെതന്യാഹുവിൻ്റെ നെഞ്ചിലേക്ക് ഉഗാണ്ടൻ പട്ടാളത്തിൻ്റെ വെടിയേൽക്കുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ഒടുവിൽ നീണ്ട 58 മിനിറ്റിനുള്ളിൽ 106 ബന്ദികളിൽ 103 ബന്ദികളെയും മോചിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വിമാനങ്ങൾ റൺവേയിൽ നിന്ന് പറന്നുയരുന്ന കാഴ്ച. എൻഡബിയുടെ മണ്ണ് വിട്ട് അവർ ഉഗാണ്ടൻ ആകാശത്തിൽ അലിഞ്ഞു ചേർന്നു. പിന്നീട് ഒരു പോർ വിമാനത്തിനോ വിമാനവേദ തോക്കിനോ എത്താൻ കഴിയാത്തത്ര ഉയരത്തിലൂടെ അവർ ഇസ്രായേൽ ലക്ഷ്യമാക്കി പാഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.